നിന്നെ കൃഷ്ണൻ കുട്ടിയുടെ അമ്മണിപ്പച്ചി ചവിട്ടി തേച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലടേ, എന്താ സംഭവം? എന്താ അയ്യോ, ഒന്നും പറയണ്ട എൻ്റെ അച്ഛാ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് കെമിക്കൽ കാലിത്തീറ്റ കൊടുക്കണ്ട, പച്ചപ്പുല്ലും പിണ്ണാക്കും കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ ആശയോടൊക്കെ പറയുന്നല്ലോ, പശുവിനോട് പറയാൻ പോയോ എന്തിന്? എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്താണ്, തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ ഒറ്റ ചവിട്ട് ഞാൻ മൂലയിൽ പോയി വീണു. കുറേ മിന്നലും നക്ഷത്രങ്ങളും മാത്രം. എന്തായാലും നീ ഒരാഴ്ച റെസ്റ്റ് എടുക്കല്ല, ശരിയാവും. അമ്മണി പശു ഒന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല അച്ഛാ. നിന്റെ സമയം തീരെ മോശമാണെന്ന് കഴിഞ്ഞ ആഴ്ച കൂടി രാകേഷ് ചോദിച്ചും പറഞ്ഞതേ ഉള്ളൂ. അല്ല, വെറുതെ അതൊക്കെ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പതിനഞ്ച് മുളകുണ്ട് കാന്താരി മുളക്, അച്ഛമ്മ അരച്ചു ചേർത്തതാ. എന്റെ ചുടൊക്കെ പൊള്ളി പല കുടലൊക്കെ കരിഞ്ഞോളു. എടാ സഹാരമില്ലടാ, ഈ കാന്താരി എന്നൊക്കെ പറയുന്നത് വയറിനകത്തുണ്ടാവുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റിയ നല്ല ബെസ്റ്റ് സാധനമാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അവിടെ വെച്ചാൽ ഞാൻ പിന്നെ കുടിച്ചോളാം. ഇട കുടിക്കുന്ന എനിക്ക് വേണ്ടാന്ന്. ഇട മരുന്നാണ് മക്കളെ, ഒറ്റ വലിക്കങ്ങ് വലിച്ചാ മതി. കുഴപ്പമൊന്നുമില്ലെന്ന്, നാളെ രാവിലെ അച്ഛൻ ഇവിടെ തന്നെ കാണൂല. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നീ റെസ്റ്റ് എടുക്ക് കേട്ടാ. ബാഗി ജീൻസും ബുട്ടുമണിഞ്ഞ് അറ്റം മൊത്തം കൊണ്ടുവരാം. പൊന്നു പിങ്കി ആടുമൂത്രമല്ലേ നീ ഒന്ന് വെറുതെ വിടാവോ? ചെറുക്കൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് എവിടുന്ന് കിട്ടിയിടാ? എന്നിട്ട് ഇതെന്റെ കൂട്ടുകാരന്റെ അപ്പച്ചിയുടെ മോളുടെ മോന്റെ മോന്റെ വീട്ടിൽ നിന്ന് വരുത്തിച്ചാ. അയ്യോ, മോളുടെ മോന്റെ മോന്റെ വീട്ടിൽ നിന്ന് വരുത്തിക്കാൻ വേണ്ടി അവരങ്ങ് വിദേശത്തല്ലേ കടന്നു? വിദേശത്താണ് എന്തൊരു എളുപ്പമായിരുന്നു. ഇത് അമ്മച്ചി ഏതാ ഓണം കയറാൻ മൂല? എടാ, ഈ ഓണം കയറാൻ മൂല എന്നൊക്കെ പറഞ്ഞ പൈസ കൂട്ടാനാണോ ചേർക്ക? ഓണം കയറാൻ മൂല അമ്മ, ഓണം കയറാൻ മൂല എന്നല്ല, 200 രൂപ കൊടുക്കട്ടെ. 200 രൂപ? ആ 200 രൂപ. ദൈവമേ, ഇത്രയും പോകുന്ന മൂത്രത്തിനാണോ 200 രൂപ? നീ എന്ത് വിചാരിച്ചത്? ആട്ടുമൂത്രം സിമ്പിൾ ആയിട്ട് ഇട്ടൊന്നുമില്ല. അത്ര സിമ്പിൾ ആയിട്ട് കിട്ടുമോ? ആട് മൂത്രം ഒഴിക്കുമ്പോ ഒരു പാത്രം കൊണ്ട് താഴെ വെച്ചാ പോരെ. പിന്നെ നമ്മൾ ആട് അങ്ങോട്ട് പറയുമല്ലേ, സുമേ ഞാൻ മൂത്രം ഒഴിക്കാൻ പോകുന്ന പീച്ചോന്ന്. എടി, അതിന്റെ തഞ്ചുണ്ട്, ഒരു മയമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കും, പാത്രം വെക്കും. പാത്രം വെച്ചതിന് ശേഷം കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടരുത്. വെട്ടിക്കഴിഞ്ഞാൽ മൂത്രം പോയില്ലേ, പിന്നെ പോരാത്തിന് ആട്ടും കൂടും. ഇങ്ങനെ നാട്ടാണോ പച്ചി? അതെല്ലാം സ്ട്രഗിൾ ചെയ്ത് ആ പാത്രത്തെ വീണ് ഈ കുപ്പിക്കകത്ത് കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം കടമ്പ് കിടക്കണം എന്ന് പറയാൻ പച്ചി അറിയാമോ? അതിനാണ് 200 രൂപ. എന്തൊരു കഷ്ടപ്പാടാണ്. എന്ത് കഷ്ടപ്പാട്? ഒന്നുമില്ല, ഇതിനുള്ള കാശുണ്ടെങ്കിലേ ചേട്ടന്റെ ചികിത്സ കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ഒരു വെച്ചൂർ പശുവിനെ വാങ്ങാന്ന് പറഞ്ഞതോ? എന്നിട്ട് വേണം ആ ചെറുക്കൻ അതിന്റെ കൂടെ ഇടികൊണ്ട് ചാകാൻ. എന്റെ അമ്മ, ഇത് ഒറിജിനൽ അല്ല, അമ്മ എഴുതി വെച്ചോ. ഈ മരുന്നിനകത്ത് ചേട്ടൻ ആ ഗുളിയെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ജില്ല ഇല്ലെന്ന് പറഞ്ഞിരിക്കും. ഉപ്പൊടുക്കണോടാ, നമുക്ക് ഒരാഴ്ചത്തിന് വേണ്ട സാധനം ഒരുമിച്ച് കൊടുത്താ പോരെ. ഒരാഴ്ചത്തേക്ക് അത് മൂത്രമാണ്, അതിന് പൈസ കൊടുക്കണം. അത് കാവലിരിക്കുന്ന ആക്ക് പൈസ എടുത്തിട്ടോ. ഇപ്പൊ കൊടുക്കണം. പിന്നെ നാ ഇവിടെ നിന്നോ, ഞാൻ എടുത്തോണ്ട് വരാം. ഇവിടെ നിന്നോ. ഞാനേ അടുക്കള വരുന്നു, പോയിട്ട് വരാം. എന്തിനീ? അമ്മ ഇവിടെ പൈസ എടുത്ത് വെച്ചിരിക്കുന്ന അറിയാലോ. നാണോ ഉണ്ടോടാ നിനക്ക്? നിനക്ക് വേണേ വാ. അപ്പൊ അമ്മ ഇതിനകത്താണല്ലേ പൈസ ഒളിപ്പിച്ചു വെക്കുന്നത്? നിന്റെ ഒക്കെ എടുത്തുന്ന് രക്ഷപ്പെടണ്ടേടാ, ഭൂമി തുളച്ചു വെച്ചാലും എടുക്കൂലോ. ഇതമ്മ കഴിഞ്ഞ പ്രാവശ്യം അരിപ്പാത്രത്തിൽ വെക്കുന്ന ഞാനും കണ്ടോ. അയ്യടി, നീ കണ്ടത് മനസ്സിലായതാ ഞാൻ സ്ഥലം മാറ്റി. അറിയാം, മാറ്റാതെ നിക്കട്ടെ. കാശ് കാശടമ്മ, കാശ് 200 രൂപ തന്നെ വേണോടാ. പിന്നെ 200 രൂപ വേണ്ടേ? ഐ മീൻ ജസ്റ്റ് ഫോർ ഗോട്ട് യുവർ ഇൻ 200 rupees. ടൂ മച്ച് അല്ലേടി? ടൂ മച്ച്? ടൂ മച്ച് ഒന്നല്ല, ഇത് ഇത് എന്റെതല്ല, ഇത് ആട്ടിന്റെ മൂത്രമാണ്. ദാറ്റ്സ് ട്രൂ, ദാറ്റ്സ് ട്രൂ. ഗിവ് മീ മണി. ഇത് അവിടെ തന്നെ എത്തണം. ഐ വി ഗോട്ട് ഗോട്ട് ആട്ട് മൂത്രം. ഓക്കേ. ഹലോ ഹലോ, കൊണ്ടുപോയി ഇവിടെ വെച്ചേ. സാധനം ഇവിടെ പോയി. നിന്നരുത്, കുടിക്കരുത്. അവരുത് എനിക്ക് വേണ്ട. ചില്ലിട്ട് വെച്ചോ, ഇത് ഒറിജിനൽ അല്ല. ഉറപ്പാണോടെ? 110% അമ്മ അവൻ പറ്റിച്ചു. എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നു? ഇത് എങ്ങനെ നോക്കും? അമ്മ നാളെ എത്ര ലിറ്റർ മൂത്രം വേണം? അല്ല, ആട്ടുമൂത്രം
സെയിം ക്വാണ്ടിറ്റി മതി. സെയിം ക്വാണ്ടിറ്റി മതി അല്ലേ? ഇത് ഒറിജിനൽ ആണല്ലോ അല്ലേ ചെറുക്കാ? നാ ഇരുതൊരു പിടി. അല്ല എനിക്ക് വേണ്ട. ഞാൻ എടുത്തോ പോകളാ. സുമേഷിന്റെ കപട നാടകം ഇതാ ഇവിടെ അരങ്ങേറുകയാണ്. ഇവിടെ ഇടക്ക് വിടമ്മ ഇവിടെ എവിടെ നിന്ന് ഇവിടെ കൊണ്ട് പറ്റിയത് കൊണ്ടുവരാൻ എന്റെ വീട് എന്നെ ഇവിടെ നീ ആയിട്ടില്ല. നീ ആ കൊടുക്കുന്നെങ്കിൽ വാങ്ങൂറ് വേണോ? ഇവിടെ വേ ഇവിടെ മൂത്രം വേണോ? അത് വേ ഈ മൂത്രം ഇവിടെ വേ. ആട്ട് മൂത്രം പോ, നിന്റെ പൈസ കണ്ടു പോ, വിട്ടു പോ. ഉറക്കം ഇറങ്ങി ആ പോ.